ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് ക്രാഫ്റ്റ് ക്യാസൽ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ മുന്തിരിയുടെ തണ്ടാണ് നമ്മൾ സാധാരണ ഈ ഒരു സംഭവം മുന്തിരി എടുത്തതിന് ശേഷം നമ്മൾ കളയുക ചെയ്യാറ്. അപ്പോൾ ഇനി ഇത് കളയണ്ട കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് എക്കലി പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്യണം. സ്പോഞ്ച് ആണ് ബ്രഷ് എല്ലാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കോട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതടിച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം. വൈറ്റ് പെയിൻറ്റ് അടിച്ചാൽ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ബ്ലൂ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ അത് രണ്ട് ഷെയ്ഡായിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. ഡാർക്ക് ലൈറ്റ് ആ ഒരു ഷെയ്ഡിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ ഫുൾ അടിച്ച് കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു ബോട്ടിൽ ആ ഒരു ബ്ലൂ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. രണ്ട് ഷെയ്ഡിൽ തന്നെയാണ് അടിച്ചേക്കുന്നത്. ഡാർക്ക് ലൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് അടിച്ചേക്കുന്നത്. പക്ഷെ ആ ഒരു ക്യാമറയുടെ ആ ഒരു ലൈറ്റിങ് കാരണം അത്ര ക്ലിയർ ആവണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ആ ഒരു ഗ്രേപ്സിൻ്റെ തണ്ട് ഇതിലേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു തണ്ടിനെ ഇഷ്ടമൊന്ന് നമുക്ക് ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ അത് ഫുള്ളൊന്ന് ബ്ലാക്ക് എക്കലിലേക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഒരു തണ്ടിനൊക്കെ ആ ഒരു ബ്ലാക്ക് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള എക്സ്ട്രാ ഉള്ള സാധനങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതുമ്മ പശത് ഫെവി ബോണ്ടാണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, അത് ശരിക്കും ഒട്ടിക്കോളും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ആ ഒരു മുന്തിരിയുടെ തണ്ടൊക്കെ മുകളിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ഇത് ഒട്ടിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വൈറ്റ് മുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തില്ലാന്നാണെങ്കിൽ തെർമോക്കോളിൻ്റെ ബോൾസ് കിട്ടും, അതല്ലെങ്കിൽ കോട്ടൺ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് യൂസ് ചെയ്താലും മതി. പിന്നെ എടുത്തേക്കുന്നത് ഫോം ഷീറ്റാണ്, ഗ്ലിറ്റർ ഫോം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഹേർട്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഹേർട്ട് ഷേപ്പ് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിസൈൻ പഞ്ചാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് പല ഷേപ്പിൽ അവൈലബിൾ ആണ്. എനിക്ക് നിങ്ങൾക്ക് ഫോം ഷീറ്റ് ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്തോ യൂസ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വെട്ടിയെടുത്തേക്കുന്നതാണത്. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചിട്ട് ആ ഒരു ബോട്ടിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. ആ ഒരു സംഭവം പൊട്ടിച്ചപ്പോൾ ഞാനൊരു ബോട്ടിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് എംപ്റ്റി ആയിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ആ ഒരു വൈറ്റ് കളറിലെ മുട്ട ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയുള്ള ടെർമോക്കോളാണ് യൂസ് ചെയ്തതെങ്കിൽ അത് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളറില് അക്കലിലേക്ക് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടെന്നാണെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. നെക്സ്റ്റ് ടൈം ഞങ്ങൾ അത് കറക്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.